ചുരുക്കലി ഹലോ ഗായ്സ്, വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, ഇന്ന് നമ്മുടെ കുട്ടന്മാരെ രണ്ടാം പിറന്നാൾ ദിവസമാണ്. അപ്പോൾ രാവിലെ ഒരു 7:30 അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തേക്ക് പോകാമെന്ന്. അപ്പോൾ ഒരു 7:30 തൊട്ട് പിള്ളേരെ വിളിച്ചു തുടങ്ങുന്നത് കേട്ടോ. ഈ സമയത്താണ് അവർ ഭയങ്കരമായിട്ടുള്ളൊരു ഉറക്കം, അതുകൊണ്ട് തന്നെ നല്ല വാശി ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കുളിപ്പിച്ചെടുത്തു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് പുതിയ ടീഷർട്ട്, നല്ലൊരു ഭംഗിയുള്ള ടീഷർട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു പൈസയ്ക്ക് നല്ലൊരു വെർത്തായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡുള്ള ടീഷർട്ടാട്ടോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഒരേപോലത്തെ സൈസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അല്ലൂസിനും മൈനൂസിനും സെപ്പറേറ്റ് ആണ് എടുത്തത്. പിന്നെ ഞാൻ മിക്കപ്പോഴും ഇവരെ ഡ്രസ്സ് എടുപ്പിക്കുമ്പോൾ ഒരേപോലെ കൊണ്ടെടുക്കാറില്ല കേട്ടോ. എനിക്ക് എന്തോ അത് ഇഷ്ടമല്ല. എനിക്ക് ഇവർ രണ്ട് വ്യക്തികളായിട്ടും രണ്ട് തരത്തിലുള്ള ഇഷ്ടങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഡ്രസ്സ് ഇട്ട് നടത്തിക്കണമെന്നൊന്നും എനിക്കിതിലായിട്ടും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഞാൻ മിക്കപ്പോഴും രണ്ട് ടൈപ്പ് ഡ്രസ്സുകൾ എടുക്കുക. അപ്പോൾ അല്ലൂസിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രൗൺ കളർ, ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ക്രീം കളർ ഡ്രസ്സ് എടുത്തും ടീഷർട്ട് എടുത്തു. അപ്പോൾ അല്ലൂസിന് നല്ല ഉറക്കം വന്നിരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ അവൻ നല്ല വേഷം കെട്ടുമുണ്ട്. പിന്നെ പാല് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ദോശ രണ്ടെണ്ണം കൈ കുഞ്ഞി ദോശ ചുട്ടിട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്തിരിച്ചെത്തിരിച്ചായിട്ട് കാറിൽ പോകുമ്പോൾ അവർ കഴിച്ചോളും. പിന്നെ അതേ ഐനൂസിന് വേണ്ടി എടുത്തത് ഈ ഗ്രീൻ ആട്ടോ. ഈ ഗ്രീൻ ഇരിച്ചാൻ്റെ ഇഷ്ടത്തിന് എടുത്തതും മറ്റേ ആ ഒരു ക്രീം കളർ എൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ. പിന്നെ എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരിയഡ്സ് എൻഡ് ആണുള്ളൂ. എനിക്ക് പീരിയഡ്സിൻ്റെ 7-ാമത്തെ ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ദേവീ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് 9 കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നും. അതുകൊണ്ട് ഞാൻ പോകണില്ല, പിള്ളേരെ കുളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചൻ്റെയും അച്ഛൻ്റെയും അച്ഛന്മാരെയും കൂടിയാണ് ഇന്ന് ഇവരുടെ പോക്ക്. എനിക്ക് കുറച്ച് വിഷമമുണ്ട് പോകാൻ പറ്റാത്തത്, കുറച്ചല്ല വളരെയധികം വിഷമമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനാണെങ്കിൽ ഇവരപ്പം പോകണം എന്ന് വാശിയാണ്. കാശിക്കുട്ടനാണെങ്കിൽ കുളിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ മാത്രമല്ല ഇവർ മൂന്ന് പേരെയും കൊണ്ടുപോകേണ്ടത് കുറച്ച് റിസ്ക്കാണ്, കാരണം ഞാനും അഞ്ചും ഇല്ലല്ലോ. അപ്പോൾ അതേ കാശിക്കുട്ടനെ ചേട്ടൻ നൈസായിട്ട് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ അല്ലൂസ് റെഡിയാണ്. എന്താ പറയുക, ടാറ്റ പോകാനൊക്കെ എല്ലാവർക്കും മൂന്ന് പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അല്ലൂസിന് അച്ചാച്ചൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. നമ്മുടെ അയനൂസ് ആണെങ്കിൽ അച്ഛന്മാരെ മടിയിൽ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എവിടേക്ക് പോകുമ്പോഴും മൈനൂസിനെ കണ്ണാട വെപ്പിക്കുണ്ടാ, കാരണം അപ്പൊ അവന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് കണ്ണാട വെച്ച് യാത്ര ചെയ്യുമ്പോൾ. അങ്ങനെ ഗൈസ് ദേ അവർ പോയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അവർ എന്തോ ഭയങ്കര ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഫീൽ. ഞാൻ ആദ്യമായിട്ടാട്ടോ അവർ രണ്ടുപേരില്ലാണ്ട് അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന. അപ്പൊ പക്ഷെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അവരില്ലാണ്ട്. വെൽക്കം ബാക്ക് ടു പികെ കപ്പിൾസ്. പികെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഗായ്സ്. അപ്പം വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താ ഇത്ര സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അല്ലൂസിൻ്റെ അയനൂസിൻ്റെ 2-ാമത്തെ പിറന്നാളാണ്. അങ്ങനെ അവർ 2-ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം പിള്ളേരൊക്കെ വലുതാവണോ, അല്ലെങ്കിൽ പിള്ളേർ വലുതാവണോ, അല്ലെങ്കിൽ വർഷങ്ങൾ ഇത്ര പെട്ടെന്ന് പോണതാണോ എന്നും എന്താ പറയുക, ഓടിപ്പോണ്. ഇന്നലെയായിരുന്നു 1-ാമത്തെ പിറന്നാൾ കഴിഞ്ഞത്. നമ്മൾ ഭയങ്കര നന്നായിട്ട് ആഘോഷിച്ചത്, അപ്പോഴേക്ക് 2-ാമത്തെ പിറന്നാൾ എത്തി. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങൾ നമുക്ക് പെട്ടെന്ന് പോകുന്നു എന്ന് തോന്നുന്നെങ്കിലും ഓരോ ദിവസം പോകാനും കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം നമ്മൾക്ക് പിള്ളേർ കൂടുതലായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിള്ളേരുടെ പിറന്നാളാണ്, കർക്കിടകത്തിൽ ആ വിട്ടാണ്. ഇപ്പോൾ അവർ അമ്പലത്തിൽ പോയിരിക്കുക കേട്ടോ. അല്ലൂസും മൈനൂസും അച്ചാച്ചനും അച്ഛമ്മയും അച്ഛനായിട്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും പിന്നെ ഇവിടെയുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലും പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലും പോയിരിക്കുകയാണ്. ഞാൻ എന്താ പോകാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, ഞാനിപ്പോൾ പീരിയഡ്സ് ആയിട്ട് 7-ാമത്തെ ദിവസമാണ്. അപ്പോൾ ദേവീക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മമ്മമാരൊക്കെ, അല്ലെങ്കിൽ കാരണവന്മാർ പറയുന്നതാണ്, 8-9 ദിവസം കൂടി കഴിഞ്ഞാലേ അവിടേക്ക് കയറാൻ പാടുള്ളൂ, നല്ല ശുദ്ധിയായിട്ട്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വേണ്ട, നമ്മളെന്തിനാ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ കാലത്ത് തന്നെ പിള്ളേരൊക്കെ റെഡിയാക്കി കൊടുത്തു. എന്നിട്ട് അച്ഛൻ്റെ അമ്മയെ കൂടിയും പറഞ്ഞയച്ചിട്ടുണ്ട്, ഓർമ്മെടുക്കുമെന്ന് അറിയില്ല. പിന്നെ കാലത്തും രണ്ടുപേരും അപ്പിട്ടപ്പോൾ തന്നെ സമാധാനമായി, അല്ലെങ്കിൽ പോണ വഴിക്കോ അല്ലെങ്കിൽ അമ്പലത്തിലോ ചെന്നോ ഒക്കെ ഈ കാര്യം സാധിച്ചാൽ കുറച്ച് പ്രയാസമാണ് അല്ലേ.
അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ലൂസിൻ്റെയും അനൂസിൻ്റെയും പിറന്നാൾ വിശേഷം. അപ്പോൾ പിറന്നാളായിട്ട് നമ്മൾ വേറെ ആഘോഷങ്ങളൊന്നുമില്ല. നമ്മൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ രീതിയിൽ ഒരു സാമ്പാർ, അവിയൽ, പയറുപ്പേരി, പിന്നെ ചെറിയൊരു പായസം കൂടിയും വെക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറന്നാളായിട്ട് അതായത് ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ സെലിബ്രേഷൻ ചെയ്യുന്നത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒന്നാമത് വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ പാറൂസിന് സ്കൂളിൽ പോകണം, പിന്നെ അമ്മയ്ക്ക് ജോലിയുണ്ട്, പിന്നെ സി ജി അമ്മയ്ക്ക് ജോലിയുണ്ട്. അങ്ങനെ കുറച്ച് പേർക്കൊക്കെ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 7 ദിവസം നോക്കിയിട്ട് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേയും ഇങ്ങനെ തന്നെയായിരുന്നു പോയത്. അമ്പലങ്ങളിലേക്കൊക്കെ പോയി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു ചേച്ചിയും അതേപോലെ തന്നെ പിള്ളേരുണ്ടായിരുന്നില്ല, അവർ ഹോസ്പിറ്റലിലായിരുന്നു. കാശിക്കുട്ടനും പാറൂസിനൊക്കെ വൈകാണ്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇന്നപ്പോൾ അവരുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. കാരണം അവർ രണ്ടുപേരും കൊണ്ടുപോയപ്പോൾ ഈ 2 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഇതേപോലുള്ളൊരു അവസരം കിട്ടുന്നത്. ഇത്രയും ഫ്രീ ആയിട്ട് ഭയങ്കര ബോറടിക്കുന്നു എനിക്ക്, എന്താണെന്ന് അറിയില്ല. സീരിയസ്ലി, അല്ലെങ്കിൽ നമുക്കൊരു സമയം പോലെ ഇരിക്കാൻ സമയമില്ല. കുളിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, നോക്കുന്നു, പാൽ കൊടുക്കുന്നു, കണ്ണിലെണ്ണയിച്ച് കാത്തിരിക്കുന്നു, ഇതൊക്കെ തന്നെയല്ല. പക്ഷേ മിസ് ചെയ്യുന്നുണ്ട് പിള്ളേരെ. പിള്ളേരെ കാണണം എന്തോ പോലെ ഞാൻ അഞ്ചു ചേച്ചിയോട് പറയുന്നു. പിള്ളേരില്ലെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്, പിള്ളേരുണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവരെക്കുറിച്ച് പറയാനായിട്ടായാലും എനിക്ക് ഏറ്റവും സന്തോഷം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല സന്തോഷം, നല്ല മൊമെൻറ്റ്സ് തന്നത് പിള്ളേരാന്ന് തന്നെ പറയാം. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ആനന്ദക്കണ്ണീർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അല്ലെങ്കിൽ അത് വരുന്നത്. ഞാൻ ആക്ച്വലി പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ് സ്കാനിങ്ങിന് പോയി, ട്വിൻസ് ആണെന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു ആനന്ദക്കണ്ണീർ ഞാൻ പൊഴിച്ചത്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ കുടുകുടുകുടുകുടു കരയെന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞ സിസ്റ്ററ് ഞാൻ അപ്പം തന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ. അതിനുശേഷം എനിക്ക് ആക്ച്വലി നമ്മൾ പാൻറ്റീസൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സ്കാനിങ്ങിന് പോവുക. അതുകൊണ്ട് കയറ്റിടാൻ തന്നെ എനിക്ക് പെറ്റിൻ്റെ എന്തെങ്കിലും സന്തോഷം വന്നിട്ട്, അതായിരുന്നു ആദ്യത്തെ ലൈഫിലെ ആ ഒരു മൊമെൻറ്റ്. പിന്നെ എന്ന് പറയാനായിട്ട് ഇവർ രണ്ടു പേര് ഉണ്ടായപ്പോൾ, 2 ബോയ്സാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പോഴും ഈ സെയിം സംഭവം തന്നെ വന്നു. എനിക്ക് മാത്രമല്ല, ഇവിടെ പലർക്കും വന്നു ആ ഒരു സന്തോഷം. വേറെ ഒന്നല്ല, ആൺകുട്ടികളോട് എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്കൊരു ആൺകുട്ടി ഇല്ലാത്തതുകൊണ്ട്, വീട്ടിലൊരു ആൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ സീതമ്മയ്ക്ക് ആയാലും പാറുവിന് ശേഷം ഉണ്ടാവണതും ആൺകുട്ടി ആവണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു 2 മൊമെൻറ്റ്സ് തന്നത് എൻ്റെ പിള്ളേരാണ്. ഈ പറഞ്ഞ പോലെ അതിനിടയ്ക്ക് കുറേ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഈ 2 വർഷം എന്ന് പറയുന്നത് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സിമ്പിളാണ്. കഴിഞ്ഞ് പോയത് എന്നും പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അത് ഫേസ് ചെയ്ത് കടന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിള്ളേരെ നോക്കലും അസുഖങ്ങളും, ഇത് ഇപ്പം തന്നെ സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുന്നേ നമ്മുടെ അതിനുട്ടനെ കുറച്ച് വയ്യാണ്ടൊക്കെ ആയിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് കുറച്ച് പ്ലേറ്റ്ലെറ്റ്സും അതേപോലെ തന്നെ കൗണ്ടും കുറവായിരുന്നു. എന്ന് ഇന്ന് പിറന്നാളായിട്ട് ചെന്നിട്ട് ബ്ലഡ് കൊടുത്തിട്ട് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ആദ്യത്തെക്കാളും വിലവാണെങ്കിൽ നമുക്ക് എന്തായാലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും അധികം ലാഗ് ആക്കുന്നില്ല. നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ ചെറിയ നമ്മുടെ സന്തോഷത്തിലേക്ക് എല്ലാം യാതൊരുവിധ കുറുമ്പൊന്നും ഉണ്ടാക്കാണ്ടത് അല്ലൂസ് അച്ചാച്ചൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. അനൂസാണെങ്കിൽ അച്ഛമ്മേരെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേ പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണ്. ആദ്യം പോയത് നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് കേട്ടോ, കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്കാണ്. അപ്പം നമ്മുടെ ആനിവേഴ്സറി ആയാലും പിറന്നാളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബക്ഷേത്രം കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്കാണ് പോവുക. ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അന്നുള്ള വീഡിയോസിലോ അല്ലെങ്കിൽ വല്ല ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസിലോ ഒക്കെ ആയാലും എനിക്ക് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. ചേച്ചി കണ്ടിരുന്നു, വന്ന് സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി എന്നടുത്ത് വരാമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ന് ആഘോഷം ഉണ്ടെങ്കിലും നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നിരിക്കും. അപ്പോൾ ഒരു വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ പോലും ഇന്ന് നല്ലൊരു തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. പിറന്നാളിലൊന്ന് പിള്ളേരും കൊണ്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ നടന്നില്ല. ഭയങ്കര വിഷമമായി. 2 ദിവസം മുന്നെങ്കിലും വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവായിരുന്നു. അങ്ങനത്തെ
അവരുടെ അവരുടെ അമ്മേനെ കണ്ട് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് വീഡിയോസും സംഭവമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഇനി അടുത്തത് നമ്മളിവിടുന്ന് നാളികേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉഴിഞ്ഞ് അവിടെ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും നന്നായിട്ട് ഉഴിഞ്ഞ് എല്ലാ കണ്ണീറും എല്ലാ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുട്ടിയേട്ടനെ ഉടയ്ക്കാൻ പോവാണ്. ഇത് നമ്മളൊരു വിശ്വാസമാണ്, വിശ്വാസം എന്നല്ല പലരും ചെയ്യുന്നതാണ്, വീട്ടിൽ നിന്ന് നാളികേരം കൊണ്ടുപോയോ അല്ലെങ്കിൽ വീടിന് ചുറ്റും മൂന്നുപ്രാവശ്യം നാളികേരം വെച്ച് വല്ലം വെച്ചിട്ട് കൊണ്ടുപോയി അവിടെ ഉടയ്ക്കുക, അപ്പോൾ എല്ലാതും മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ആഞ്ഞടിക്കണം. പക്ഷേ ഞാൻ ഇതുവരെയും ഉടച്ചിട്ടില്ല. ഇതേപോലെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകുമ്പോൾ അമ്മയാണ് ഉടയ്ക്കാറ്. എനിക്കൊരു ടെൻഷനാണ്, ഞാനിനി ഉടഞ്ഞിട്ട് ഇനി പൊട്ടിയില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയൊരു തലവേദന ആയിരിക്കും. കാരണം അയ്യോ എന്താ ഉടയാ, ഇനി എന്തൊക്കെ ആലോചിച്ചൊരു ടെൻഷനായിരിക്കില്ലേ. ഇനിയിപ്പോൾ നമ്മൾ വഴിപാടുകളൊക്കെ കഴിച്ചതിൻ്റെ പ്രസാദം നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ടാണ് വാങ്ങാറുള്ളത്. തീർത്ഥവും പ്രസാദവും പുഷ്പാഞ്ജലിയുടെ എല്ലാതും ഇവിടെ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ അതേ അതെല്ലാം വാങ്ങിയിട്ട് കുട്ടേട്ടനും സംഘവും അമ്പലത്തിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. നീലിച്ചേട്ടൻ പിറന്നാളായിട്ട് അമ്പലത്തിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയാണ്. പക്ഷേങ്കിൽ ആ സമയത്ത് തന്നെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് വേഗം ഇറങ്ങിയെന്നാട്ടാ പറഞ്ഞത്. അടുത്തായിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ള കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, കണ്ണൻ്റെ അമ്പലം, കടലിനോട് ചേർന്നിട്ടുള്ള അമ്പലം. ഈ അമ്പലം ഭയങ്കര ഫേമസ് ആണ്, ഒത്തിരി പേർക്ക് അറിയാം. മുന്നേ തന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞു ഇത് ഞങ്ങളുടെ വീടിനടുത്താണ് അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന അമ്പലമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇവരുടെ പേരിൽ പൂജ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഹല്ലൂസൊക്കെ നല്ല ഉഷാറിൽ പോവാണ്. ഓ എനിക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ മൂത്തൻ ചെക്കന്മാരാണ്, എങ്ങനെ ഉണ്ടായിരുന്ന ചെക്കന്മാരാണ്. അയനൂസിന് അച്ഛമ്മേനെ ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അയനൂസിന് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ കൊച്ചി ഇപ്പോൾ ഉറങ്ങാൻ കേട്ടോ, ഞാൻ വെറുതെ തെറ്റി തിരിച്ച് പോയി. അപ്പോൾ അല്ലൂട്ട് നല്ല മൂഡിലാണ്, നല്ല എന്താ പറയുക, പോകുമ്പോൾ ദോശയൊക്കെ കഴിച്ചതിൻ്റെ ഒരു പവർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അവിടെയും പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് ചെക്കന്മാർ ഇവിടെ നല്ല ലാത്തലിലാണ്, ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ്. ഭയങ്കര ഫ്രീ ഒരു സ്പേസ് കിട്ടിയിരിക്കുകയല്ല, അല്ലൂസിന് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ഇപ്പോഴായി പിന്നെ എവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇറങ്ങി നടക്കണം, പണ്ടത്തെ പിള്ളേരൊന്നല്ല. അത് കഴിഞ്ഞത് ഇവിടെ ഒരു ഉരുളിയിൽ കുന്നിക്കുരു വെച്ചിട്ടുണ്ടാവും കേട്ടോ, നമ്മുടെ ഗുരുവായൂരുള്ള പോലെ തന്നെ. അത് ഇവരെ കൊണ്ടിങ്ങനെ വാരിയിടിപ്പിക്കുക, കുറുമ്പ് കൂടാനും പാക്കിക്ക് വാരിയിടിച്ചിട്ടുണ്ടെങ്കിൽ കുറുമ്പ് കുറയുന്നൊക്കെ അല്ലേ. നമ്മുടെ അല്ലൂസാണെങ്കിൽ ഇങ്ങനെ കണഞ്ഞിങ്ങനെ പരിശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യാനായിട്ടും. അയനൂസിനാണെങ്കിൽ എത്തുന്നുണ്ടായിരുന്നില്ല, അവനെ അമ്മ കൈ പിടിപ്പിച്ച് ഇങ്ങനെ ചെയ്യട്ടെ ചെയ്ത്. പക്ഷേ അല്ലൂട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കുറച്ച് കുറുമ്പ് കൂടുതലാണ് അവൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ പാക്കിക്കാണ് എടുത്ത് ഇട്ടത് കുറുമ്പ് കുറയാൻ വേണ്ടിയിട്ട്. കുറുമ്പല്ല, വാശിയാണ് രണ്ടുപേർക്കും. ഹലോ സാർ, കൊടുങ്ങല്ലൂരൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ അമ്പലത്തിൽ വന്നിട്ടില്ലേ എന്തായാലും പറയണ്ടോ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. രാവിലെ തന്നെ പോയതിനെങ്കിൽ പറയണ്ട, ഈ കടലും അമ്പലവും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ്. ഇപ്പോൾ ഇവിടുത്തെ ഭിത്തിയൊക്കെ തിര വന്നിട്ട് ഫുള്ള് പോയിട്ടുണ്ട്.
നമ്മൾ കിച്ചണിലേക്ക് കിടക്കുമ്പോഴത്തേ പയറുപ്പേരി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പയർ തോരനോ പയറുപ്പേരി എന്നൊക്കെ ആയിട്ട് പലതരത്തിൽ പെടും ഇവിടെ നിന്ന്. പക്ഷെ നമ്മൾ പയറോ അല്ലത്തെന്നാണ് പറയുക. അപ്പോൾ കുറച്ച് നാളികേരൊക്കെ ഇട്ടിട്ട് നമ്മുടെ പയറിതേ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ അടുത്ത് അല്ലൂസുണ്ട്. എല്ലാവരോടും പ്രത്യേകമായി അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടി. അപ്പോൾ ഇത് എനിക്ക് ഈ ചേന ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വന്നു കേട്ടോ. അരിഞ്ഞപ്പോഴും ചൊറിച്ചിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ കഴുകിയപ്പോഴും ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ് വേറെ പാത്രത്തിലേക്ക്. നമ്മൾ ആ പാത്രത്തിലാട്ടോ നമ്മൾ അവിയൽ വെക്കുന്നത്. കുറച്ച് വെക്കുന്നുള്ളത് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കലേക്ക് ഉള്ളത് മാത്രമായിട്ടാണ് വെക്കുന്നത്. ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഞാനായാലും അഞ്ചു ചേച്ചി ആയാലും അമ്മയായാലും കഴിച്ചോളും. അതെ, അപ്പോൾ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. ആദ്യം നാളികേരിട്ടിട്ട് മിക്സ് ചെയ്യുമോ അല്ലെങ്കിൽ കുറച്ച് വേവിച്ചതിന് ശേഷമാണോ നാളികേരിട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന മിൻ ചേച്ചി പറഞ്ഞു ആദ്യം നാളികേരിട്ടിട്ടല്ലേ മോളെ മിക്സ് ചെയ്യുക. അപ്പം ഞാൻ പറയാം മിൻ ചേച്ചി രണ്ടാമതായി കുറച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് നാളികേരിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുണ്ട്. ഞങ്ങൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അവിയൽ വിദഗ്ധന്മാരുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം, അതായത് പെട്ടെന്നൊന്നും മറന്നു പോയത് കണ്ട്. അപ്പോൾ കുറച്ച് നാളികേരിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതേ ആവശ്യത്തിനുള്ള കഷ്ണങ്ങളിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെയാണ് അവിയൽ വെക്കുകയെന്നുണ്ടെങ്കിൽ വേറെ വെറൈറ്റി തരത്തിലോ അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ നോർമൽ രീതിക്കാണ് ഇപ്പോൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവിയൽ വിദഗ്ധന്മാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ സ്വാദ് കൂട്ടാനുള്ള എളുപ്പവഴികളും ഞങ്ങൾക്കും പറഞ്ഞുതരാം. അപ്പോൾ അതേ നമ്മൾക്ക് എന്തായാലും അടുപ്പത്ത് വെക്കുക. ഗ്യാസ് കത്തിച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് ഉണ്ട്, പച്ചപ്പയറുണ്ട്, മുരിങ്ങാക്കോലുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ചേനയുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇതാട്ടോ കഷ്ണങ്ങളുള്ളത്. അപ്പോൾ പകുതി വായപ്പോൾ ബാക്കിയുള്ള നാളികേരം കൂടി നമ്മൾ വെളുത്തുള്ളി സോറി ഉള്ളി അതേപോലെ തന്നെ എന്തൊക്കെയാണ് പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് തിരുമ്പി വെച്ച നാളികേരമാണ്. പിന്നെ അത് കണ്ടിട്ട് നമ്മൾ വീട്ടിൽ കാലത്ത് ദോശയാട്ടോ കഴിഞ്ഞ ദിവസം ദോശ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു കൂടാനായിട്ട്. അപ്പോൾ അതെ ദോശ ചുട്ടെടുക്കാൻ പോവാണ്. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, പോയവരും കഴിച്ചിട്ടില്ല കേട്ടോ. അച്ഛനും അമ്മയും നീലിച്ചേട്ടനും ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ചേട്ടൻ്റെ വേണ്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ ദോശ ഭയങ്കര നൈസായിട്ട് പരത്തണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് നല്ല മുരിമുരാന്ന് കഴിക്കണം. അത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കഴിക്കുന്നത്. അതായത് കട്ടി കൂടിയ ദോശ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവർക്കും നല്ല മുരിഞ്ഞ ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതെ അഞ്ചു ചേച്ചി വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ, കുളിച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ പാറമുളക്ക് കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ച ചട്നി ഉണ്ട്, പിന്നെ അമ്മ കാലത്ത് തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് വിശേഷ കുശാലാണ് ദോശയ്ക്ക്. പിന്നെ ഇവിടുത്തെ അമ്മേടെ സാമ്പാറും എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. അവർ പോയി വരുന്ന സമയം കൊണ്ട് എല്ലാം റെഡിയാക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അതേ പായസത്തേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് കഷ്ണിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മിനി ചേച്ചിയോട് ഞങ്ങൾ പണ്ടത്തെ കുറച്ച് നോസ്റ്റു കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എൻ്റെ കല്യാണം എങ്ങനെയാണ് ഉറപ്പിച്ചതെന്നൊക്കെ. വീട്ടിൽ പോയിട്ട് അവിടുന്ന് കോളേജിലേക്ക് വരുന്ന കേട്ടിട്ട് ഞാൻ അവിടുന്ന് ബസ് കയറിയിട്ട് ഞാനും നിക്കണ്, ഞാൻ ഇങ്ങനെ തൂങ്ങി നിക്കണ്. അവള് പൈസ കൊടുത്തിട്ട് സീറ്റിലിരിക്കുന്നു കല്യാണില്ലേ. എസ്എംപുരത്തിനേക്കാൾ മുന്നിൽ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് ഞങ്ങളെ കണക്കുള്ള മനസ്സിലായി ചേച്ചി. കാരണം അവള് ഭയങ്കര ചെറുതായിരുന്നു.
കഴിഞ്ഞു ആ ഒരു സംഭാവന അച്ഛനെ കഴിഞ്ഞു. പിന്നെ അപ്പൊ ആ സമയത്ത് എന്റെ വാട്സപ്പ് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മെസ്സേജ് അയച്ചു, ഫ്രണ്ട്ഷിപ്പ് ഒതുക്കി. എന്നിട്ട് പിന്നെ സാറോട് ചോദിച്ചു, അങ്ങനെ വേണ്ടി ആലോചിക്കുന്നു ചോദിച്ചു. ഞാനിവിടെ ഫോൺ നമ്പർ മേടിച്ചിട്ടാ, ഫോൺ നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഇവള് ഫസ്റ്റ് ചേട്ടനായിട്ട് സംസാരിച്ചു തുടങ്ങി, നിതീഷ് ചേട്ടനില്ലേ, നിതീഷ് ചേട്ടനായിട്ട് സംസാരിച്ചു തുടങ്ങി. കൂടെ പഠിച്ച ആൺകുട്ടികള് അതല്ലാണ്ട് വേറെ വലിയൊരു ആണുങ്ങളായിട്ട് എനിക്കൊരു കമ്പനി ഇല്ല. ഞാൻ സംസാരിച്ചു വന്നിട്ടില്ല എനിക്ക്. ചേട്ടനാണെങ്കിൽ ഭയങ്കര പാവം. ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചേട്ടൻ സാധാരണ നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ കൈ നിഖിലിനെ കാണിച്ചു കൊടുത്തു. ഞാൻ ആദ്യം നിഖിലിനെ ആദ്യം ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോള് പറഞ്ഞു ഭയങ്കര ജാലിണ്ട് ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞില്ല അവളെ കാണുമ്പോൾ അങ്ങനെ. പിന്നെ ബസ് സ്റ്റോപ്പിക്ക് പോയി ഇവിടെ കാണാനായിട്ട്. വേറെ എവിടെയെങ്കിലും ഞാൻ ഇതുവരെ ഒരിക്കലും സംഭവിക്കില്ല. ഇതുവരെ കണ്ട് ഞാൻ വീട് പോയത് അത് എന്റെ കോളേജ് ഇവിടെ ആയതുകൊണ്ട് എനിക്ക് എന്നും ഫേസ് ചെയ്യേണ്ടി വന്നു. ഇവിടെ ചാറ്റ് ചെയ്തി വന്നു, ചേട്ടനെ ചാറ്റ് ചെയ്തു. എന്റെ ഫോണിൽ നിന്ന് നിങ്ങൾ എന്താണ് ചാറ്റ് ചെയ്ത് തുടങ്ങി? അത് ഇങ്ങനെ എടുക്കാൻ പോണെങ്കിൽ എന്റെ ഫോൺ മേടിക്കും. നീ ഫോൺ അത് ഞാൻ വായിക്കും. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഞങ്ങള് ഇവരുടെ അമ്മായി ഇവർക്കൊരു അമ്മായിണ്ട്. ഇത് ആണ്ടി സംഭവിക്കുന്ന ഇവർക്കൊരു അമ്മായിണ്ട്. ഇവരുടെ അമ്മായി ഞങ്ങളുടെ ആദ്യത്തെ വീടിന്റെ അയൽവക്കത്താണ് ഇവരുടെ അമ്മായിയുടെ വീട്. അപ്പൊ ഞങ്ങള് നിങ്ങളുടെ ആദ്യത്തെ വീട്ടിൽ നമ്മള് നമ്മുടെ കോതകുളം കോതകുളത്ത് അവിടെയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു സഞ്ചയം ഉണ്ടായി. അപ്പൊ ഞാൻ പോയിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് അപ്പൊ എന്റെ ജാതകത്തില് എനിക്ക് 19 വയസ്സിൽ. അപ്പോൾ നമ്മുടെ അഞ്ജു ചേച്ചിയും കീത്തു ചേച്ചിയും കല്യാണ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പം മിനി ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞിട്ട് മോളെ കുറച്ച് ഇഞ്ചമ്പുളി വയ്ക്കാം ഉണ്ണിയാൽ പറഞ്ഞാലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ നിർബന്ധത്തിൽ ഞങ്ങൾ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അത് അമ്പലത്തിൽ പോയവരൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിരുന്നില്ല, കാരണം എൻ്റെ ഫോൺ ഓഫർ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ വാട്സപ്പിൽ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടികളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാറേ എന്തേ അല്ലേന്ന് ചിരിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് പങ്കുവയ്ക്കൂ. നല്ല കുട്ടികളായിരുന്നു, ഗുഡ് ബോയ്സ് ആയിരുന്നു നമ്മുടെ കണ്ണമ്മാര്. അപ്പൊ നല്ല കുട്ടികളായിരുന്നു കേട്ടോ അമ്മ പറഞ്ഞത്. കുറുമ്പൊന്നും ഉണ്ടാക്കിയില്ല, കൊണ്ടുപോയ ദോശ കുറച്ച് കഴിച്ചു, പിന്നെ അതിനുശേഷം കുറച്ച് പാലും ഒക്കെ കുടിച്ചിട്ട് നല്ല കുട്ടികളായിരുന്നു. പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ കുന്നിക്കുരു വാരാനായിട്ട് അല്ലുവിനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ നികിൽ ചേട്ടൻ്റെ മോന്തയ്ക്ക് ഒരു അച്ചടി കിട്ടിയത് ഓർക്കൂട്ട. അപ്പം ഞാൻ വന്നിട്ടും കുറച്ച് ദോശ കഴിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ കാശിക്കുട്ടനും അത് എൻ്റെ ഇന്നത്ത് കഴിക്കാം കേട്ടോ. ദോശ നല്ല ദോശ വേണോ? ദോശ തിന്നാൻ ആസയുണ്ടോ? നെയ്യ് നിറച്ചൊഴിച്ച് വെച്ച ദോശ. നീ ഒഴിക്കണോ നെയ്യ്? നല്ല നെയ്യ് റോസ്റ്റ്. അച്ഛാ സാമ്പാർ ഒന്ന് കൊടുത്ത അച്ഛങ്ങട്. അച്ഛാ അച്ഛാ ആ സാമ്പാർ ഒന്ന് കൊടുത്ത ചമ്മ.
ചമ്മന്തി ഉണ്ട്, എനിക്ക് ചമ്മന്തി ഉണ്ടോ? ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് പായസം വെപ്പിലേക്ക് കിടക്കാം. അത് കുറച്ച് ലേറ്റായിട്ട് അവർ പെട്ടെന്ന് വരുന്നതെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതേ ഈ പാത്രത്തിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പായസം വെച്ചത്. അപ്പോൾ അത് തന്നെ കുറച്ചധികം നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു, നല്ലൊരു പായസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സേമിയ വെച്ചു, ഈ പ്രാവശ്യം സേമിയ തന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ സേമിയ പായസത്തിന് ആരാധകർ കുറച്ച് കൂടുതലാണ്. പിന്നെ അമ്മയാണെങ്കിൽ പാലൊഴിച്ച് സേമിയ കഴിക്കില്ല. അമ്മയ്ക്ക് ഈ അടുത്ത പ്രാവശ്യം നാളികേരം പാലിൽ വെച്ച് കൊടുക്കണം. കാരണം അമ്മയുടെ പാൽ ഐറ്റംസ് നമ്മൾ കുടിക്കില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും സംഭവങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി കൂടുതലായിരുന്നു, കുറച്ച് കുറുകൽ കൂടുതലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സേമിയ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതേ നമ്മൾ സേമിയ വാങ്ങിച്ചത് റോസ്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. ആ നെയ്യില് തന്നെ ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും മിൽക്ക് മെയ്ഡും സംഭവങ്ങളൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് സേമിയ വറുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം കളറ് വരുമ്പോൾ കുറച്ച് ഗോൾഡൻ കളർ ആകുമ്പോൾ പായസത്തിൽ കെടുക്കണ കാണാനും എനിക്കിഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ പാല് ഒരു അര കുപ്പി ഉണ്ടായിരുന്നു പാല്, അത്രയും പാൽ ഒഴിച്ചിട്ടുണ്ട്. ആ അരക്കപ്പ് തന്നെ വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇനി കുറുകി വരട്ടെ. ഇതൊരു പകുതി വെവെത്തുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു തിള വരുമ്പോഴാണ് അടുത്ത പാലൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് സേമിയ പായസം വെക്കുന്നത് എനിക്കറിയില്ല. ഞാനൊരു ഒരു തവണ യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഇതൊന്ന് തിള വരട്ടെ, അല്ലെങ്കിൽ പകുതി വേവ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ അതേ പകുതി വേവ് ആയ ശേഷം ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ എനിക്ക് വലിയൊരു മധുരം ഇഷ്ടമല്ല. ഇവിടെ എല്ലാവർക്കും വലിയൊരു മധുരം ഇഷ്ടമല്ല. അച്ഛനും അതേപോലെ തന്നെ അഞ്ചു ചേച്ചിക്കാണ് വലിയൊരു മധുരം വേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഞാൻ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫൈനലി അത് ഒരു മുക്കാ ഭാഗം വെവായിട്ടുണ്ട്. ചേച്ചിയോട് ഞാൻ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ചേച്ചി കത്രിക വെച്ച് വെട്ടി വെട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ചതച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ പായസം മൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സദ്യ കൊടുക്കുമ്പോൾ എന്തായാലും പായസം കൊടുക്കാം. അപ്പം ഞാൻ ഇലയൊക്കെ ഇടുന്നേക്കാളും മുന്നേ കറികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അവിയൽ ഇട്ടിട്ടുണ്ട്. അവിയൽ നന്നായിട്ട് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കുഴഞ്ഞിരിക്കുന്ന അവിയൽ ഇഷ്ടമല്ല, ഇങ്ങനെ വിട്ട് വിട്ടിരിക്കുന്ന അവിയലാണ് ഇഷ്ടം. അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഒരു അടിപൊളി സാമ്പാറായിരുന്നു. ദോശ കുട്ടി കഴിക്കാനായിട്ട് നല്ല രസമായിരുന്നു. കഷ്ണങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ സാമ്പാറിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും. മത്തങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, കുമ്പളങ്ങ, ബീൻസ്, അതേപോലെയുള്ള ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ചേന ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പയറുപ്പേരും മീൻചെമ്പുളും സാമ്പാറും അവിയലും എല്ലാം റെഡിയാണ്. അതേ നമ്മുടെ അല്ലൂസിന് നൈസായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷേങ്കിൽ സദ്യ കൊടുത്തതിന് ശേഷം നമുക്ക് ഉറക്കാം. അപ്പം അതിന് മുന്നായിട്ട് ഹോളൊക്കെ ഒന്ന് അടിച്ചു ഒന്ന് തുടയ്ക്കണം. ഹാള് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പം പാത്രത്തിലാണ് ഇവർക്ക് ഫുഡൊക്കെ വെച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പാത്രത്തിൽ വെച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ വാതിലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പുറമ്പ് നന്നായിട്ട് കുത്തിയിരുന്നുണ്ട് കറുത്തുറുമ്പുകൾ. അപ്പോൾ അതിൻ്റെ ആയിട്ട് ആ ഒരു മണ്ണ് അങ്ങനെ ഒരു സൈഡിൽ കുത്തിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ അതേ ചേച്ചി പുറത്തേക്ക് പായൽ തുണികളിടാൻ വേണ്ടിയിട്ട് പായ കൊണ്ടുപോകണം. ഞാനപ്പോൾ നോക്കി നിൽക്കായിരുന്നു, ന്യൂസ് നോക്കായിരുന്നു, അർജുൻ്റെ ന്യൂസ്. അത് ഈ പറഞ്ഞ പോലെ ഓരോ തവണ കാണുമ്പോഴും ഭയങ്കര വിഷമമാണ്. ഇന്ന് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഇതുണ്ടാവും, നാളെ അല്ലെങ്കിൽ സംഭവിക്കും, കണ്ടെത്താൻ പറ്റും എന്നുള്ള ഓരോ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറും ഈ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു തുമ്പ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു വിളക്ക് വെച്ച് കത്തിച്ച് ചോറ് കൊടുക്കാമെന്ന്. അത് ഞാൻ ഇതുവരെ ഞങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ കുറേ പേരുടെ പിറന്നാളിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഇലയിട്ടിട്ട് സദ്യ കൊടുക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇപ്രാവശ്യം പിള്ളേർക്ക് അങ്ങനെ കൊടുക്കണം തോന്നി. ഇപ്രാവശ്യം തൊട്ട് എല്ലാവരുടെ പിറന്നാളിലും വിളക്ക് കത്തിച്ച് പറഞ്ഞ പോലെ സദ്യ കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു.
അഞ്ചു ചേച്ചി, അപ്പോൾ പിറന്നാൾ സദ്യ കഴിക്കാൻ പോകുന്നതിന് മുന്നോടിയുള്ള ഒരുക്കത്തിലാണ്? ലിപ്സ്റ്റിക് ഇട്ട്, മുടിയൊക്കെ കെട്ടി, പിന്നെ അമ്മനോടൊപ്പം ഞാൻ റെഡിയാവാൻ വേണ്ടിയിട്ടും മുടിയൊക്കെ കെട്ടിക്കാൻ വേണ്ടിയിട്ട്, അമ്മ വീട് എടുക്കണം, വീട്ടുന്നുണ്ട് അമ്മ മുടിയൊക്കെ കെട്ടിക്കാണ്, പിന്നെ അതിനുസം അമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ അതേ വിളക്ക് വെക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരുന്നിട്ടാട്ടെ നമ്മൾ ഉണ്ണികൾക്ക് സദ്യ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് വിളക്ക് വെച്ചു. അഞ്ച് തിരിയിട്ട വിളക്കാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഐശ്വര്യമായിട്ട് അമ്മ കത്തിച്ച് ഇലയിട്ട് പിള്ളേർക്ക് സദ്യ കൊടുക്കണം. എനിക്ക് ഭക്തി കുറച്ച് കൂടുതലാണ്. വിളക്കത്തിൽ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ തക്കാളി ചാലൊന്ന് മാറ്റമോ? അയിനും കാശിയും നല്ല കുട്ടികളായിട്ട് പായൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവിടെ ഇരുന്നിട്ടോ. അല്ലുവിനാണിപ്പോൾ കുറുമ്പ്. അല്ലു ഇങ്ങനെ വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വരിക, ഓടി നടക്കുക. അപ്പം മൂന്ന് പേര് ഒരുമിച്ചിരുത്തി ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് ഒരു ആഗ്രഹം. നമ്മളിപ്പോൾ വെട്ടിവെച്ച തൂഷണില, നമ്മളെ മൂന്ന് പിള്ളേർക്ക് വേണ്ടി പ്രത്യേകമാണ് തൂഷണില വെച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഇങ്ങനെ സൈഡ് സൈഡ് മുറിച്ചിലകളാണ് രീതിയിലേട്ടം വെട്ടിവെച്ചിട്ടുള്ളത്. അയ്യോ, ഞാൻ ആദ്യം മേലെ ഇട്ടപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലേക്കാണ് എൻ്റെ തുമ്പ് പോയത്. ആക്ച്വലി ഇപ്പുറത്തെ സൈഡിലേക്കാണ് എൻ്റെ തുമ്പ് വരേണ്ടത്. കൈസ് എനിക്ക് ഈ ഇല ഇടുമ്പോൾ ഈ ഒരു ഭാഗം എവിടേക്കാണ് പോകണമെന്ന് എനിക്ക് ഇപ്പോഴും കറക്റ്റ് അറിയില്ല കേട്ടോ. നമ്മുടെ ഇടത് ഭാഗത്തേക്കാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ അതിൻ്റെ തുമ്പ് വരേണ്ടത്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരങ്ങളിൽ കുറച്ച് നേരം ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. നല്ല വലിയ കുട്ടികളൊക്കെ ആയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ നല്ല അതേപടി വെട്ടിയിട്ടിരിക്കുന്നു. എല്ലാവരെയും ഫുഡ് അടി കഴിഞ്ഞതിന് ശേഷം എന്തേ വലിയ ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവള്. അഞ്ജുനി പറഞ്ഞ പോലെ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അഞ്ജുനു ആദ്യമേ വിശന്ന് തുടങ്ങി. എനിക്കാണെങ്കിൽ സദ്യയ്ക്കൊന്നും വലിയൊരു താല്പര്യമില്ല.
അപ്പം ഇത് സദ്യ ഒക്കെ ഉണ്ടായതിന് ശേഷം നമ്മൾ ഇനി നേരെ പോകേണ്ട ആശുപത്രിക്കിലാട്ടെ, വേറെ ഒന്നല്ല. അതിന് വെച്ചാൽ ഇന്നാണ് നെക്സ്റ്റ് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം അതിനുസ് ഭയങ്കര മൂഡൌട്ടിലായിരുന്നു. അപ്പോഴത്തെ ഒരു ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും മിഠായിയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ സെറ്റാവും. ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് എപ്പോഴും ഇവിടെ വന്നിട്ട് ബ്ലഡ് എടുക്കലാണ് പതിവ്. ഇനിയും സമയം എടുക്കുന്നു പറഞ്ഞു, 1.5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ആശുപത്രിയെ ചുറ്റിപ്പറ്റി നടന്നു. അപ്പോഴാണ് ആലോചിച്ചത് അയ്യൻ്റെ ഷൂസ് കേടായിട്ടുണ്ടായിരുന്നു, അതൊരെണ്ണം മാറ്റി വാങ്ങിക്കാമെന്ന്. അപ്പോഴേക്കും ഞങ്ങളിത് ഈ കെട്ടഴിച്ച് കളയാട്ട് നല്ല ടൈറ്റിലാണ് അവർ കെട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ബ്ലഡ് എടുത്തിട്ട് ഇതേപോലെ പഞ്ഞി വെച്ചപ്പോൾ കുറച്ച് ലൂസായതുകൊണ്ട് കുറച്ച് ബ്ലഡ് പുറത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിക്കോ, അല്ലെങ്കിൽ പിന്നെ ലൂസായിട്ട് അതിൻ്റെ കൂടെ ബ്ലഡ് വരുന്നു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തന്നെ ഒരു ഷൂസ് നോക്കാൻ പോവാണ് കടയിൽ പോയിട്ട്. അപ്പോൾ മുപ്പർക്ക് ഈ ഒരു ഷൂ ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായിട്ട്, നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴുള്ള ഷൂ ചെറുതായി തുടങ്ങി, കാലിൻ്റെ അവിടെ വീതി വെച്ചിട്ടുണ്ട് നമ്മൾ. അതിനു വീട്ടിലുണ്ട് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നേ, പനിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇല്ല നടക്കൂല, അവിടെ മറ്റേതുപോലെ.